വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ ഫസ്റ്റ് ടൈം ക്രാക്കോല് വന്നിട്ട് ഒരു ഡാൻസ് പെർഫോമൻസ് ചെയ്യാൻ പോവാണ്. ഇവിടെ ക്രിസ്മസ് ഫാമിലി ഗെറ്റ് ടുഗെദർ ആണ്, ആക്ച്വലി മലയാളീസിന്റെ ഫാമിലി ഗെറ്റ് ടുഗെദർ ആണ്. അപ്പോൾ ഞാനിവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു ബോളിവുഡിൻ്റെ കൊറിയോഗ്രാഫി സെഷൻ ആയിട്ട്, റെഗുലർ ക്ലാസ്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഇൻട്രോ, ഒരു പരസ്യം അതുപോലെ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ പെർഫോം ചെയ്യുകയാണ്. എൻ്റെ കൂടെ രണ്ട് ചേച്ചിമാരൂടെ ഉണ്ട്, ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് ചെയ്യണേ. അപ്പോൾ ഇന്ന് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്, കാര്യം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടുത്തെ മലയാളീസിനെയൊക്കെ മീറ്റ് ചെയ്യാൻ പോണതും ഇവിടുത്തെ ഫാമിലികളെ മീറ്റ് ചെയ്യാൻ പോണതും. ആകെ ഞാനിവിടെ വന്ന് കുറച്ച് ഫ്രണ്ട്സ്, പിന്നെ ഇപ്പോൾ ഇവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവരങ്ങനെയൊക്കെ കണ്ടറുള്ളൂ, ബാക്കി ആരെയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഒരു ഗെറ്റ് ടുഗെദറിന് പോകണം, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഞാൻ റെഡിയാവാൻ പോവാണ്, അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നിങ്ങളെയും കൂടി കാണിക്കാൻ ഓർത്തു. അപ്പോൾ ഇന്ന് ഞാനും ഒരു ചേച്ചിയും കൂടിയാണ് എൻ്റെ വ്ളോഗിലെ കണ്ടിട്ടുണ്ട്, അവർ രേഷ്മി ചേച്ചി. റെഗുലറായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഞാനും ചേച്ചിയും കൂടിയാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ചേച്ചിക്ക് ഞാനൊരു ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരേപോലത്തെ ഡ്രസ്സ് എടുക്കണം എടുക്കണം എന്ന് പറഞ്ഞ് കുറേ നാളായി, ഇങ്ങനെ ക്രിസ്മസിന് ഇതുപോലത്തെ ഈ ക്രിസ്മസ് തീമിലുള്ള ഡ്രസ്സ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ചേച്ചി ഇവിടെ ഇല്ലാത്ത സമയത്ത് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അങ്ങനെയുള്ളൂ. ചേച്ചി ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പം കഴിഞ്ഞ ദിവസം ചേച്ചി ഒരു ചെറിയ ട്രിപ്പ് പോയപ്പോഴത്തേക്കും ഞാൻ നൈസായിട്ട് പുറത്തു പോയി, ഞങ്ങൾക്ക് രണ്ടുപേർക്കൊരു ടീഷർട്ട് വാങ്ങിച്ചു. പിന്നെ ചേച്ചിക്ക് ഇവിടെ വിൻ്ററിൽ നമ്മൾ വീട്ടിലിടുന്നതാണ് ഇത്, ഇങ്ങനത്തെ ഷൂ. അപ്പോൾ ഇതില്ല ചേച്ചി, വീട് മാറിയപ്പോഴത്തേക്കും കുറേ സാധനങ്ങൾ ചേച്ചിയുടെ മിസ്സായി. അപ്പോൾ ഇങ്ങനത്തെ ഈ രണ്ട് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ട് ചേച്ചിക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാൻ നോക്കാം. അപ്പം ഇപ്പം ചേച്ചി ഇവിടെ ഇല്ല, ചേച്ചി പുറത്തു പോയേക്കുവാണ്. അപ്പം ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഒരു ക്യൂട്ട് ക്യൂട്ട് ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ. അപ്പോൾ ഇത് രണ്ടും ഇതിലാക്കിയിട്ട് ചേച്ചിയുടെ റൂമിൽ വെച്ചിട്ട് പോകാൻ നിർത്തു. ആക്ച്വലി ചേച്ചി ഞാനില്ല, ഞാനിപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞിട്ടാണ് ചേച്ചി വരണമെങ്കിൽ നമുക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റില്ല ചേച്ചി കാണുന്നത്. അതല്ല, ചേച്ചി എൻ്റെ കൂടെ രാത്രിയാണ് തിരിച്ച് വരണമെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോയുടെ അവസാനം ഞാനത് ആഡ് ചെയ്യാം കേട്ടോ, ചേച്ചി കാണണത്. അല്ലെങ്കിൽ എനിക്ക് കാണില്ല, കണ്ടില്ല എന്ന് വിചാരിച്ചാൽ മതി. ഞാൻ ഇല്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇതെടുക്കാൻ പറ്റില്ലല്ലോ. ആൻഡ് ഇത് നമുക്ക് ചേച്ചി റൂമിൽ കൊണ്ട് വയ്ക്കാം. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ റെഡിയാവുക എന്നുള്ളതാണ്. അപ്പോൾ വേഗം റെഡിയാവണം, ഒരു ഹാഫ് ആൻ അവർ 45 മിനിറ്റ്സ് ഉണ്ട് നമുക്ക് റെഡിയാവാൻ, ലാവിഷായിട്ട് സമയമുണ്ട്. അപ്പോൾ റെഡിയാവാം. ഇപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, ഹെയർ വെറുതെ അഴിച്ചിടുമായിരിക്കും. എങ്ങനെയുണ്ട് എൻ്റെ മേക്കപ്പ്? ഞാൻ മുഴുവൻ മേക്കപ്പ് കാണിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണിച്ച് ഒരുമാതിരി ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ പോലെയാവും. അതുകൊണ്ടാണ് ഇപ്പം എൻ്റെ മേക്കപ്പ് സെഷനൊന്നും കാണിക്കാണ്ട് ഇങ്ങനെ ഓടിച്ച് കാണിച്ചത്. അപ്പം നമ്മുടെ ഹെയർ ആൻഡ് മേക്കപ്പ് കഴിഞ്ഞു, ഹെയർ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് അയേൺ ചെയ്തു, മേക്കപ്പ് ചെയ്തു. ഇനി ഡ്രസ്സാണ്. ആക്ച്വലി ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ, ഡാൻസിന് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ബ്ലാക്ക് ടോപ്പ്, ബ്ലാക്ക് പാൻറ്റ്, പിന്നെ ഒരു ജാക്കറ്റ് അവർ കൊണ്ടുവരും ചേച്ചിമാർ, അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ. ഇപ്പോഴും നമ്മൾ അതുപോലെ തന്നെ സിമ്പിളായിട്ടാണ് പോകുന്നത്. എങ്ങനെയാണ് ഇവിടുത്തെ ഫംഗ്ഷൻ, ആൾക്കാർ കുറേ ഒരുങ്ങി വരുമെന്നും നമുക്കറിയില്ല, എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഫസ്റ്റ് അവിടുത്തെ ഭയങ്കര സിമ്പിളായിട്ട് പോകാം, അവിടെ ചെന്ന് എല്ലാം ഒബ്സേർവ് ചെയ്യാം, എന്നിട്ട് നെക്സ്റ്റ് പ്രാവശ്യത്തോടെ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ എൻ്റെ സാധാ ഒരു ജീൻസും ഒരു ടോപ്പും ഇട്ടിട്ടാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് ജസ്റ്റ് ആ ടോപ്പ് മാറ്റിയിട്ട് ഒരു ജാക്കറ്റ് ഇടും, അതാണ് കോസ്റ്റ്യൂം. അപ്പോൾ നമ്മൾ ഫുൾ റെഡിയായി. ഇതാണ് ടോപ്പ് ഇട്ടേക്കുന്നത്, ജസ്റ്റ് ഒരു ബ്ലാക്ക് ജീൻസ് ഇട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടൊരു ഡ്രസ്സിങ്. അപ്പം ഇനി പോവാം. നമുക്ക് ഞാൻ നേരത്തെ വ്ളോഗ് എടുക്കാൻ തുടങ്ങിയുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട് പോവാൻ, ധൃതിയൊന്നും പിടിക്കണ്ട. അപ്പം ഈ ഇറങ്ങി അവിടെ എത്താനുള്ള സമയമുണ്ട്.
ഇനി ബാക്കി അവിടെ ചെന്നിട്ട്. ഗെറ്റ് ടുഗെദർ ഒരു പബ്ബിലായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് പബ്ബിൽ കയറണേ. ഞാൻ ഈ രണ്ട് ചേച്ചിമാരാണ് എൻ്റെ കൂടെ ഡാൻസ് കളിക്കുന്നത്. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്ക് എല്ലാം സെറ്റായി ഫങ്ഷൻ ജസ്റ്റ് തുടങ്ങാൻ പോകുന്നതേ ഉണ്ടായുള്ളൂ. Thank you so much for coming. It's a beautiful winter evening. Last year we had a lot of snow. This year luckily or unlucky, I'm not sure, but we don't have too much of snow that bothers us. But it's a cool evening and we are all here to celebrate Christmas in our way. ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വന്നു. ഡ്രസ് ചെയ്തിട്ട് അവിടെ എന്താ പപ്പാനിക്കളി കേക്ക് കട്ടിംഗ് ഒക്കെ വരണതേ ഉള്ളൂ. പക്ഷെ ഞങ്ങളിങ്ങ് പോന്നു.
ഫ്രണ്ട്സ് എല്ലാം കഴിഞ്ഞു, കുറേ പേര് വന്ന് സംസാരിച്ചു, നിക്കിതയല്ലേ, നിക്കിതയുടെ റീൽസൊക്കെ കാണാറുണ്ട്, അങ്ങനെയൊക്കെ വന്ന് കുറേ പേര് സംസാരിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, റൈസ് ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ ഗീ റൈസും ചിക്കൻ കൊണ്ടാട്ടവും ഉണ്ട് വാങ്ങിച്ചേ. എനിക്ക് റൈസ് കഴിക്കാനാണ് തോന്നിയത്. ചേച്ചി പൊറോട്ടയും ചിക്കനും വാങ്ങിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് നമുക്കവിടെ നിന്ന് 10 slots ഒരു കോംപ്ലിമെൻ്ററി ഡ്രിങ്ക് ഉണ്ടായിരുന്നു. ഞാൻ വേറെ ഡ്രിങ്ക്സ് ഒന്നും കഴിക്കില്ല, അതുകൊണ്ട് ഞാനൊരു കോള വാങ്ങിച്ചു കുടിച്ചു, ചേച്ചി ഒരു പെപ്സി വാങ്ങിച്ചു കുടിച്ചു. അപ്പോൾ അത് കോംപ്ലിമെൻ്ററി ആയതുകൊണ്ട് വെറുതെ കളയണ്ടല്ലോ എന്ന് ഓർത്ത് വാങ്ങിച്ചു കുടിച്ചതാ. അത് കഴിഞ്ഞ് പയ്യെ നമ്മളവിടെ നിന്ന് ഇറങ്ങി. അപ്പം നമ്മുടെ പരിപാടി നല്ലവണ്ണം ആയിരുന്നെല്ലാം, നല്ലവണ്ണം കളിക്കാനൊക്കെ പറ്റിയെന്ന് തോന്നുന്നു, അറിയില്ല. കുറേ പേരൊക്കെ ഒന്നല്ലാന്ന് പറഞ്ഞു, അപ്പോൾ കുറേ സന്തോഷമായി. പിന്നെ കുറേ പുതിയ ആൾക്കാരെ പരിചയപ്പെട്ടു, കുറേ ഇന്ത്യൻസിനെ കണ്ടു, ഇന്ത്യയല്ല മലയാളീസിനെ കണ്ടു. ആക്ച്വലി ഞാനിവിടെ വന്നിട്ട് റോട്ടിൽ പോലും ആരെയൊന്നും കാണില്ലായിരുന്നു, അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കുറേ മലയാളീസിനെ കണ്ടു. ഓക്കെ, അപ്പോൾ അത്ര ഉള്ളിൽ വീട്ടിൽ തിരിച്ചു പോവാം. ബൈ ബൈ. ആൻഡ് ഇവിടെ സ്ഥിരം കാഴ്ചയാണ് കേട്ടോ, ഇവിടെ ഓൾഡ് ടൗൺ വന്നതിന് സ്ഥിരം കാഴ്ചയാണ് കുതിരവണ്ടി. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ്, അതുകൊണ്ട് കയറിയിട്ടില്ല. ഓക്കെ, ബൈ ബൈ, സീ യു. വീടിന്റെ ഉള്ളില് വേറെ ആരെങ്കിലും.